നമസ്കാരം ഇന്ത്യ ബ്രിട്ടനെ പിടിച്ചടക്കുമോ ദീപാവലി ദിനത്തിൽ അത്തരത്തിലൊരു സൂചനയാണ് ബ്രിട്ടനിൽ നിന്ന് വരുന്നത് ഇന്ത്യൻ വംശജനായ ഋഷി സുനാക് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാകുമെന്നു തന്നെയാണ് ബ്രിട്ടീഷ് സാമകാലിക രാഷ്ട്രീയ കാലാവസ്ഥ സൂചിപ്പിക്കുന്നത് നിലവിൽ നൂറ്റി അൻപത്തി എം പിമാരുടെ പിന്തുണ ഋഷി ഉറപ്പാക്കിയിട്ടുണ്ട് മുന്നൂറ്റി അൻപത്തേഴ് എം പിമാരാണ് ആകെയുള്ളത് മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും മറ്റൊരു സ്ഥാനാർത്ഥിയായ പെന്നി മോർഡൻറ്റും വേണ്ടത്ര പിന്തുണ ലഭിക്കാതെ പിന്മാറുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് സുനാക്കിന് സാധ്യതയേറുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അഞ്ച് റൗണ്ടുകളിൽ സുനാക്ക് മുന്നിട്ടു നിന്നിരുന്നു എന്നാൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ പരം പാർട്ടി മെമ്പർമാരിൽ അറുപതിനായിരം വോട്ടുകൾ നേടാൻ സുനാക്കിന് കഴിഞ്ഞു പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലിസ്ട്രസ് പരാജയപ്പെടുത്തിയ ഇന്ത്യൻ വംശജൻ ഋഷി സുനാക്കിന് നേർക്കാണ് ഏവരുടെയും കണ്ണുകൾ നീളുന്നത് അടുത്ത പ്രധാനമന്ത്രിയായി അദ്ദേഹം വരുമോ എന്നറിയാൻ ഇന്ത്യക്കാർക്കും വലിയ താല്പര്യമുണ്ട് പ്രധാനമന്ത്രി സ്ഥാനം ആർക്ക് നൽകണമെന്ന് നിശ്ചയിക്കാൻ കൺസർവേറ്റീവ് പാർട്ടിക്കുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ലിസ്ട്രസിന് പിന്നിലായി രണ്ടാമതെത്തിയത് സുനാഖായിരുന്നു അടുത്ത പ്രധാനമന്ത്രിയായി സുനാക് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജനാകും നാൽപ്പത്തിരണ്ടുകാരനായ സുനാഖ് ഇൻഫോസിസ് സഹസ്ഥാപകൻ എൻ ആർ നാരായണമൂർത്തിയുടെ മരുമകൻ എന്ന നിലയിലാണ് ബ്രിട്ടീഷ് ധനമന്ത്രിയായി രണ്ടു വർഷം മുമ്പ് ഋഷി സുനാഖ് നിയമിതനായപ്പോൾ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് എന്നാൽ ഓരോ ഭാരതീയനും അഭിമാനകരമായ മുഹൂർത്തമായിരുന്നു അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ നിമിഷങ്ങൾ ബ്രിട്ടീഷ് ധനമന്ത്രിയായി സ്ഥാനമേറ്റപ്പോൾ ഭഗവത്ഗീതയിൽ തൊട്ടാണ് ഋഷി സത്യപ്രതിജ്ഞ ചെയ്തത് മഹത്തായ ഇന്ത്യയുടെ സംസ്കാരത്തെ മാനിച്ചുകൊണ്ടാണ് ലോകം മുഴുവൻ കോളനിയാക്കിയിരുന്ന ബ്രിട്ടന്റെ ധനമന്ത്രി പദത്തിൽ നിന്ന് അദ്ദേഹം അന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി ഋഷി സുനാക് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുമ്പോൾ സമാനമായ രീതിയിൽ ഭഗവത്ഗീതയെ സാക്ഷിയാക്കുമോ എന്നാണ് ഇന്ത്യൻ ജനത ഉറ്റുനോക്കുന്നത് അത്തരമൊരു ചരിത്രമുഹൂർത്തത്തിനാണ് രാജ്യം കാത്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോടനിയായിരുന്ന ഇന്ത്യക്കും ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണത് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായിരുന്ന അദ്ദേഹം പ്രമുഖനായ ബാങ്കർ കൂടെയാണ് നാൽപ്പത്തിരണ്ട് കാരൻ ഋഷി സുനാഖ് ഗോൾഡ് മാൻ സാച്ചയിലായിരുന്നു നേരത്തെ പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് പാർട്ടിയിലെ ഒരു താരം തന്നെയാണ് സുനാഖ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നിക്ഷേപ ബാങ്കായ ഗോൾസ്മാൻ സാറ്റസിനും ഒരു ഹെഡ്ജ് ഫണ്ടിനും വേണ്ടി പ്രവർത്തിച്ചു തുടർന്ന് ഒരു നിക്ഷേപ സ്ഥാപനം സ്ഥാപിച്ചു ജോലിയെടുക്കാൻ പോയ ചിൽഡ്രൻസ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് മാനേജ്മെന്റിൽ പങ്കാളിയായി മാറിയ ചരിത്രവും ഋഷിക്കുണ്ട് പകരം വയ്ക്കാനില്ലാത്ത ടാലന്റിന് ഒപ്പം ഒട്ടേറെ ബഹുമതികൾ സ്വന്തമാക്കിയിട്ടുണ്ട് റിച്ച്മണ്ടിൽ നിന്നുള്ള കൺസർവേറ്റീവ് നേതാവ് അദ്ദേഹത്തെ അസാധാരണ വ്യക്തിയെന്നാണ് വിശേഷിപ്പിച്ചത് സുനാക്കിന്റെ അച്ഛൻ യശ്വീർ ഡോക്ടർ ആയിരുന്നു അമ്മ ഉഷ ഒരു കെമിസ്റ്റ് ഷോപ്പ് നടത്തിയിരുന്നു ഒരു ഇന്ത്യൻ വംശജൻ ലോകം മുഴുവൻ കോളനിയാക്കിയിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പ്രഥമ പൗരനാകുന്നത് കാണുക എന്നത് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമായ നിമിഷങ്ങളാണ് വെബ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്